ഈ സിനിമകളിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ നായകന്മാർ ഇങ്ങനെ ഉയർന്നു വരാറുണ്ട്. പിന്നെ അവരെ കേന്ദ്രീകരിച്ചാണ് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവുക. രാഷ്ട്രീയത്തിലുമുണ്ട് ചില തിളക്കമാർന്ന പേരുകൾ ഇങ്ങനെ ഉയർന്നു വരും. അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെയാണ് വർത്തമാന കാലഘട്ടത്തിൽ സി എം അടവൂരിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഗതികൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായ ഒരു സഹോദരനുമായി എനിക്ക് സംസാരിക്കാനിടയായി. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്വാഭാവിക മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ച് അവർ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരടുത്ത ബന്ധുക്കളിൽ ഒരാളായ ഒരു കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ച സംഭവം പോലും പറഞ്ഞു. അത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്, എല്ലാവരുടെയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള ആളായിരുന്നു, കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കുന്ന ആളായിരുന്നു. ഇനി അതിനപ്പുറത്ത് അദ്ദേഹവും പടച്ചതമ്പുരാനും തമ്മിലുള്ള ബന്ധം അത് അവർക്കിടയിലുള്ളത് മാത്രമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളെ വല്ലാതെ പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ എന്ന പേരിൽ ഇന്ന് നടന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞാൽ റോഡിൽ നിന്ന് ഗ്രാവലിലിറങ്ങി, ഗ്രാവലിൽ നിന്ന് വേലിയിൽ കയറി, വേലിയിലും കഴിഞ്ഞിട്ട് ഇപ്പം മുള്ളുമുരുക്കിലും കയറുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കറാമത്ത് താലിബാനിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം അത്തരം വെല്ലുവിളികളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ വിശ്വാസം പോലും അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു പ്രസംഗം കേൾക്കാം. ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണോ? ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു തആല ഈ പറയുന്ന മടവൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതൊന്നുകൂടി കനപ്പിച്ച് അദ്ദേഹം പറയുകയാണ്, കേൾക്കാം. പതിനെണ്ണായിരം ആലമും ഭരിക്കുന്നത് മടവൂർ ഷേഖുന തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ് എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നതും അതാണ്. സുന്നികളായ ആളുകൾക്ക് പോലും ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള സംശയം തോന്നി തുടങ്ങുന്നത്രേ. അവർ മാറി നിന്നോളാൻ ഞങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യും. ആരുടേതാണ് പൊട്ടൻ വാദങ്ങളെന്ന് കേൾക്കുന്നവരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഷെയ്ഖുനെയാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് അള്ളാഹു ഏൽപ്പിച്ചതിലൂടെ. ഇനി ഇത് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ കുട്ടികൾ കുഴപ്പം കാണിച്ചാൽ രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ ചെറുപ്പക്കാരായ ഈ പറയുന്ന പണ്ഡിത പിന്തുടർച്ചക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ സംശയം തീർക്കേണ്ടത് അവരുടെ ഉസ്താദുമാരോടാണ്.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ഇതിനു മുമ്പേ ഇടിവെട്ടുന്ന കാര്യം പകര എന്ന ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാം. മീക്കായിൽ വേണമെന്നില്ല, സി എം വലിയുള്ളാഹി തന്നെയാണ് ഇടി ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. സി എം വലിയുള്ളാഹിയുടെ കുടുംബവും ജീവിതവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ ജീവിക്കുന്ന സ്വാഭാവിക മനുഷ്യരുടെ ഒരു പ്രത്യേകതയും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ കുടുംബങ്ങളിൽ മരണമുണ്ട്, രോഗമുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോഴും ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ, നേരത്തെ പേരോട് ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് വഴിതെറ്റിക്കുന്നത് കണ്ട് പറഞ്ഞു പോയതാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയും ഇനിയും കേൾക്കുന്നിടത്തോളം.